കൊരിന്തോസ് ഒന്നാം അധ്യായത്തിൻ്റെ 23-24 തിരുവചനങ്ങൾ. ഞങ്ങളാകട്ടെ യഹൂദർക്ക് ഇടർച്ചയും വിജാതിയർക്ക് ഭോഷത്വമായ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ശിമയോൻ എന്ന മഹാത്മാവ് പരിശുദ്ധ മറിയത്തിൻ്റെ കൈകളിൽ നിന്ന് ഉണ്ണിയേശുവിനെ കൈകളിൽ എടുത്തുകൊണ്ട് ഇപ്രകാരം പറയുന്നുണ്ട്: ഈ ശിശു അനേകരുടെ വീഴ്ചയ്ക്കും ഉയർത്തെഴുന്നേൽപ്പിനും കാരണമായിട്ട് മാറും. ഈ ശിശു ഇവൻ വിവാദ വിഷയമായ ഒരു അടയാളമായിരിക്കും. യേശു ക്രിസ്തു ഇന്നും വിവാദ വിഷയമായ ഒരു അടയാളം തന്നെയാ. ലോകത്തിൻ്റെ മുൻപിൽ കുരിശ് ഉയർന്നു നിൽക്കുകയാ, കുരിശിന് മരിച്ചവൻ ഉയർന്നു നിൽക്കുകയാ. ഇവിടെ അപ്പസ്തോലനായ പൗലോസ് പറയുന്നു, ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ ഞങ്ങൾ പ്രസംഗിക്കുന്നു. ഞങ്ങൾ പറയുന്നു, ഞങ്ങൾ പോഷത്വമാണ് പറയുന്നത്. നിങ്ങൾ ചിന്തിക്കുന്നു, ഞങ്ങൾ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ കുറിച്ചാണ് പ്രസംഗിക്കുന്നത്. ഞങ്ങൾക്ക് പറയാനുള്ളത് ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ കുറിച്ചാണ്. മുറിവേറ്റ ക്രിസ്തു, സഹിച്ച ക്രിസ്തു. ജീവിതത്തിൽ പലപ്പോഴും എല്ലാവരും വിചാരിച്ചു യേശു പരാജയപ്പെടും, തോറ്റുപോകുമെന്ന്. പ്രത്യേകിച്ച് യേശുവിനെ കുരിശിൽ തറച്ചു കഴിഞ്ഞപ്പോൾ അതിന് നേതൃത്വം കൊടുത്ത പുരോഹിതന്മാർ, ജനപ്രമാണികൾ, നിയമജ്ഞർ, യേശുവിനെ ക്രൂരമായി പീഡിപ്പിച്ച റോമൻ പടയാളികൾ, അവരൊക്കെ ആ കുരിശിൻ്റെ ചുവട്ടിൽ നിന്ന് നന്നായിട്ട് ആഹ്ലാദിച്ചു, ആർത്തു വിളിച്ചു. ക്രൂശിൽ ക്രിസ്തു മരിച്ചു കഴിയുമ്പോൾ ഈ കുരിശിൽ എല്ലാം അവസാനിക്കാൻ പോവുകയാണ്. ഇനി യേശു ക്രിസ്തു എന്ന വ്യക്തിയുടെ, ദൈവപുത്രൻ്റെ അധ്യായം ഈ കുരിശിൽ തീർന്നു പോകുമെന്ന് അവർ ചിന്തിച്ചു. പക്ഷേ കുരിശിൽ മരിച്ചവൻ മരണത്തെ തോൽപ്പിച്ചുകൊണ്ട് ഉയർത്തെഴുന്നേൽപ്പിച്ച് വിജയത്തിൻ്റെ ചരിത്രം നമ്മുടെ മുൻപിൽ അവൻ തന്നിരിക്കുകയാണ്. ഹല്ലേലൂയ. ഈ സമൂഹത്തിൽ സഹിക്കുന്നവരെ, നൊമ്പരപ്പെടുന്നവരെ, വേദനിക്കുന്നവരെ, ഹൃദയം തകർന്നവരെ, ജീവിതത്തിൽ എല്ലാം നഷ്ടപ്പെട്ടവരെ, നിങ്ങൾ കർത്താവിൻ്റെ മുറിവിലേക്ക് നോക്കുക. നിങ്ങൾ ഓരോരുത്തരും യേശു ക്രിസ്തുവിൻ്റെ സ്വന്തമാണ്.
സഹിക്കുന്ന ഓരോ വ്യക്തിയെയും യേശു ഒത്തിരിയേറെ സ്നേഹിക്കുന്നു. നിന്റെ കണ്ണുകളിലൂടെ ഒഴുകുന്ന കണ്ണുനീര് യേശുവിൻ്റെ മുൻപിലുണ്ട്. അവിടുന്ന് അവയെല്ലാം കുപ്പിയിൽ ശേഖരിച്ചിരിക്കുന്നു. നീ നൊമ്പരപ്പെട്ട് ഒന്ന് ദീർഘനിശ്വാസം വിടുമ്പോൾ ഓർത്തുകൊള്ളുക, ആ ഹൃദയത്തിൻ്റെ നൊമ്പരം കർത്താവിൻ്റെ തിരുമുമ്പിൽ എത്തുകയാണ്. ഹല്ലേലൂയ. യേശുവിൻ്റെ കുരിശിലെ മരണം ലോകത്തിൻ്റെ മേലുള്ള, സാത്താൻ്റെ മേലുള്ള, ശാപത്തിൻ്റെ മേലുള്ള, പാപത്തിൻ്റെ മേലുള്ള, രോഗത്തിൻ്റെ മേലുള്ള വിജയമായിരുന്നു. പൗലോസ് പറയുക, ഞങ്ങൾ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ കുറിച്ചാണ് പ്രസംഗിക്കുന്നത്. ഞങ്ങൾക്ക് പറയാനുള്ളത് മുറിവേറ്റ സഹിച്ച ക്രിസ്തുവിനെ കുറിച്ചാണ്. ഞാനും നിങ്ങളും ധ്യാനിക്കേണ്ടത് മുറിവേറ്റ സഹിച്ച ക്രിസ്തുവിനെ കുറിച്ചാണ്. നമുക്കറിയാം, ക്രൂരമായിട്ട് ചമ്മട്ടിയടിയൊക്കെ ഏറ്റ് തകർക്കപ്പെട്ട ക്രിസ്തു മുൾമുടി തറയ്ക്കപ്പെട്ട് കൈകെട്ടപ്പെട്ടവനായിട്ട് ഒരു ചുവന്ന മേലങ്കി ധരിച്ച് പീലാത്തോസിൻ്റെ മുൻപിൽ അറക്കപ്പെടാൻ നിൽക്കുന്ന കുഞ്ഞാടിനെ പോലെ തലകുമ്പിട്ട് നിൽക്കുന്ന യേശു ക്രിസ്തു, മനുഷ്യരുടെ മുൻപിൽ തെറ്റു ചെയ്യാതെ ഒരു കുറ്റവാളിയെപ്പോലെ നിൽക്കുന്ന യേശുവിൻ്റെ ചിത്രം ഒരുപക്ഷെ നമ്മൾ കണ്ടിട്ടുണ്ട്. മുറിവേറ്റ് നിൽക്കുന്ന യേശു, ഒരു കുറ്റവാളിയെന്ന് ചിത്രീകരിക്കപ്പെട്ട് നിൽക്കുന്ന യേശുവിൻ്റെ ആ ചിത്രം, പീലാത്തോസിന് മുൻപിൽ രോമം കത്തിരിക്കാൻ നിൽക്കുന്ന കുഞ്ഞാടിനെ പോലെ അവൻ നിന്നുകൊടുത്തു. ഒരു പരാതിയുമില്ല, ഒരു പരിഭവുമില്ല. നിങ്ങൾക്ക് തയ്യാറുണ്ടോ? സഹനത്തിലേക്ക് പലരും നിങ്ങളെ തള്ളിവിടുമ്പോൾ നിശബ്ദമായിട്ട് നിന്ന് സഹിക്കുവാൻ, എല്ലാവരും നിങ്ങളെ കല്ലെറിയുമ്പോൾ കല്ലേറി മേടിക്കുവാൻ, ക്രിസ്തുവിനെ പറി ഏറി മേടിക്കുവാൻ നിങ്ങൾ തയ്യാറുണ്ടോ? നിങ്ങളുടെ പ്രിയപ്പെട്ടവർ തന്നെ നിങ്ങളെ ചതിക്കുമ്പോൾ, ഒറ്റിക്കൊടുക്കുമ്പോൾ അവന് വേണ്ടി നിന്ന് സഹിക്കുവാൻ തയ്യാറുണ്ടോ? ശ്വാസത്തോടെ ഞാൻ മുകർന്നു ആ ദിവ്യനാഥൻ്റെ സ്നേഹം.